സാനിറ്റൈസർ ഇന്നിവൻ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഇവനെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ വലിയൊരു ശത്രുവാണ്. അതുകൊണ്ട് ഇവനെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഹൈ ഫ്രണ്ട്സ്, എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സാനിറ്റൈസർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഇത് ആൽക്കഹോൾ ഉള്ളതും ഇല്ലാത്തതും ഉണ്ട്. ഇത് രണ്ടും ഒരേപോലെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ ജെല്ല് രൂപത്തിൽ ഇറങ്ങുന്നുണ്ട്, ലിക്വിഡ് രൂപത്തിൽ ഇറങ്ങുന്നുണ്ട്. ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നിയിട്ടുള്ളത് ജെല്ല് രൂപത്തിലുള്ളതാണ്. പിന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് കിച്ചണിലോ അല്ലെങ്കിൽ തീയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ശ്രദ്ധിക്കുക, കാരണം തീ പിടിക്കാൻ ചാൻസ് കൂടുതലുള്ള ഒരു വസ്തുവാണ്. പിന്നെ ചിലര് ഇത് മാസ്ക് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്, അത് തെറ്റാണ്. കാരണം മാസ്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ അത് അതിലൂടെ നമ്മൾ ശ്വസിക്കുമ്പോൾ ശരീരത്തിന്റെ അകത്ത് പ്രവേശിക്കാൻ ചാൻസ് കൂടുതലാണ്, അങ്ങനെ ആരോഗ്യ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പിന്നെ കാറിൽ സ്കൂട്ടറിൽ, അതുകൂടെ തന്നെ ഓഫീസിന്റെ പോകുമ്പോൾ ബാഗിൽ എന്നിവ കൂടുതലും പേര് ആൾക്കാർ കരുതാറുണ്ട്. നല്ലതാണ്, കൊണ്ടുനടക്കുന്നത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇത് അടച്ചു പൂർണ്ണമായിട്ടും നല്ലവണ്ണം അടച്ചു എന്ന് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ പുറത്ത് ഇത് പോയാൽ തീ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് വലിയൊരു അപകടം വിളിച്ചു വരുത്തും. പിന്നെ ഇത് കഴുകുക, അതായത് വേണം ഇത് ക്ലീൻ ചെയ്ത് തുടങ്ങി, കൈ ക്ലീൻ ചെയ്ത് തുടങ്ങി തന്നെ ഭക്ഷണം കഴിക്കുന്ന ശീലം മാറ്റിവെക്കുക. അതും ഇതേപോലെ ശരീരത്തിൽ പ്രവേശിക്കാൻ ചാൻസ് കൂടുതലാണ്, ആരോഗ്യ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ടേബിള് എന്നിവ ഉപയോഗിക്കാൻ, ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണ്. അതേപോലെ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ല, കുട്ടികളുള്ള വീടുകളിലൊക്കെ ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ, അപ്പൊ ഈ പേറ്റിഎം കൗണ്ടറിൽ, അതുകൂടാതെ തന്നെ ഓഫീസിൽ, അതുകൂടാതെ ട്രെയിൻ, ബസ് എന്നീ സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ ഇവ ഉപയോഗിക്കാം. അല്ലാതെ വീടുകളിൽ ഇത് ഏറ്റവും കൂടുതൽ നല്ലത് സോപ്പ് ഉപയോഗിച്ച് കൈ വാഷ് ചെയ്യുന്നതാണ് നല്ലത്, അതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അപ്പൊ ഇത് ഉപയോഗിക്കേണ്ടെന്നല്ല പറഞ്ഞത്, ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കാം. ഓക്കെ, ഇനി അടുത്ത നല്ലൊരു വാർത്തയുമായി വരും. അതുവരെ